ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസികളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാരുണ്യവാനായ ദൈവം മനുഷ്യനെ നിത്യമായി ശിക്ഷിക്കുമോ? അതായത് നരകം എന്ന് പറയുന്ന കാര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അങ്ങനൊരവസ്ഥയിലേക്ക് ദൈവം മനുഷ്യനെ അയക്കുമോ? ഈശോയുടെ പ്രബോധനങ്ങളിൽ നരകത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ഉപമകളിൽ ഈശോ പറയുന്ന പ്രയോഗങ്ങൾ, അവൻ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുവിൻ, അവരെനിക്ക് അറിഞ്ഞുകൂടാ, വിലാപവും പല്ലുകടിയും, ചാകാത്ത പുഴു, കെടാത്ത തീ തുടങ്ങിയ അനേകം പ്രയോഗങ്ങൾ സുവിശേഷങ്ങളിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ, ശിക്ഷയുടെ ഒരു അനുഭവം സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം സുവിശേഷത്തിൻ്റെ, ഈശോയുടെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവുമാണ്. ലൂക്കായുടെ സുവിശേഷം 15 അധ്യായത്തിൽ ദൈവിക കരുണയെ പ്രതിപാദിക്കുന്ന ഉപമകളാണ് നമ്മൾ കാണുന്നത്. കാണാതെ പോയ നാണയം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സ്ത്രീയുടെ ഉപമയും, നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടയൻ്റെ ഉപമയും, ധൂർത്തപുത്രനു വേണ്ടി ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്ന നല്ല പിതാവിൻ്റെ ചിത്രവും ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവതരിപ്പിക്കാനാണ്. ഇത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവതരിപ്പിച്ച ഈശോ നിത്യശിക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചത് എപ്രകാരം മനസ്സിലാക്കണം എന്നത് സഭയുടെ ആരംഭകാലം മുതൽ തന്നെ തർക്കവിഷയമായ സംഗതിയാണ്. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ തന്നെ വളരെയേറെ പണ്ഡിതനായ വ്യക്തിയായിരുന്നു ഒരിജൻ. നരകത്തെക്കുറിച്ച് ഈശോ സുവിശേഷങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒറിജൻ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്. നിത്യശിക്ഷയെക്കുറിച്ച് ഈശോ പറയുന്ന വചനങ്ങളെല്ലാം തന്നെ നാം നല്ല ജീവിതം നയിക്കാൻ വേണ്ടി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളായി മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഒറിജൻ്റെ ഭാഷ്യം. അവസാനം ദൈവം എല്ലാവരെയും രക്ഷിക്കും എന്ന് ഒരുജൻ വാദിച്ചു. നിത്യശിക്ഷ എന്നൊന്ന് ഇല്ല എന്ന വ്യാഖ്യാനത്തിലേക്കാണ് ഇത് നയിച്ചത്. സഭ ഒരുജൻ്റെ ഈ വ്യാഖ്യാനത്തെ പിന്തള്ളി. കാരണം ഈശോ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു സത്യമാണ് നിത്യശിക്ഷ എന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ നിത്യമായി ശിക്ഷിക്കുന്നത്? അത് ദൈവത്തിൻ്റെ കരുണയുടെ കുറവല്ലേ എന്ന് ചോദിക്കുമെന്നവർ ധാരാളമാണ്. എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലും നാം കാണുന്ന സത്യമാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരാണ്. ഒന്ന്, ഒരിജതൻ്റേതുപോലുള്ള ഒരു വ്യാഖ്യാനം പുലർത്തുന്നവരാണ്. നരകമെന്ന ഒന്നില്ല, ദൈവം എല്ലാവരോടും കരുണ കാണിക്കും എന്ന് വാദിക്കുന്ന യൂണിവേഴ്സലിസം എന്ന തിയറിയാണത്. സാർവത്രിക രക്ഷയെ ഊന്നി നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനം, പിശാചുക്കളോട് പോലും ദൈവം കരുണ കാണിക്കും എന്ന് പറയുന്ന ഒരു വ്യാഖ്യാന രീതിയാണത്. മറ്റൊരു സമീപനം, ക്രൈസ്തവ സഭകളിൽ നിന്ന് വിഘടിച്ചു പോയ ചില സെക്റ്റുകൾ
അവതരിപ്പിക്കുന്ന സിദ്ധാന്തമാണ്. ദുഷ്ടരായ മനുഷ്യരെ ദൈവം അവസാനം നശിപ്പിച്ചു കളയും, അവരെ ഇല്ലായ്മ ചെയ്യും എന്ന സിദ്ധാന്തമാണത്. അനിഹിലേഷനിസം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനമനുസരിച്ച് നിത്യരക്ഷ നിത്യ സൗഭാഗ്യം ഉള്ളതുപോലെ നിത്യ ശിക്ഷ നരകവും ഉണ്ട്. ദൈവശാസ്ത്രത്തിൽ ഏറെ തർക്കവിഷയമായ ഈ ഒരു കാര്യത്തിനെ അന്തർദേശീയ ദൈവശാസ്ത്ര സമിതി ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ആധുനിക മനുഷ്യനെ മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിൽ ആണ് ഇക്കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം നരകം സൃഷ്ടിച്ച് മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല. നരകം മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ്. സുഹൃത്ത് ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ് അന്തർദേശീയ ദൈവശാസ്ത്ര സമിതി നരകമെന്ന യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ടെന്ന് കരുതുക. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനും സമ്പർക്കം പുലർത്താനും താല്പര്യപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്യുന്നു, അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്നു, ഇമെയിൽ അയക്കുന്നു, പല രീതികളിലൂടെ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അദ്ദേഹം എൻ്റെ ഈ പരിശ്രമങ്ങൾക്കൊന്നും പ്രതികരിക്കുന്നില്ല, എന്നെ തിരിച്ച് സ്നേഹിക്കാൻ ഒരു പരിശ്രമം പോലും നടത്തുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല ഞാനും ഈ വ്യക്തിയുമായി സുഹൃത്ത് ബന്ധം ഉണ്ട് എന്ന്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരു സുഹൃത്ത് ബന്ധത്തിൽ രണ്ട് വശവുമുണ്ട്. പരസ്പരമുള്ള ബന്ധത്തെയാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുകയും മറ്റൊരാൾ തിരിച്ച് സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയ്ക്ക് സുഹൃത്ത് ബന്ധം എന്ന് വിളിക്കാൻ സാധിക്കുകയില്ലല്ലോ. അത് ഒരു വശത്തു നിന്ന് മാത്രമുള്ള സ്നേഹമായി ചുരുങ്ങിപ്പോകും. മനുഷ്യരായ നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മെ സ്നേഹിക്കാത്ത വ്യക്തികളെ, പല പ്രാവശ്യം നമ്മൾ സ്നേഹിച്ചിട്ടും പ്രതികരണം നൽകാത്ത വ്യക്തികളെ ഉപേക്ഷിക്കുന്ന ഒരു പതിവാണ് പലപ്പോഴും നാം കാണുന്നത്. വളരെ ചുരുക്കം ചില വ്യക്തികൾ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർ ഉണ്ടായേക്കാം. എന്നാൽ ദൈവം എപ്പോഴും സ്നേഹിക്കുന്നവനാണ്, എപ്പോഴും ക്ഷമിക്കുന്നവനാണ്. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് കഠിന പാപിയെയും സ്നേഹിക്കുകയും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണല്ലോ ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഒരു സുഹൃത്തിൻ്റെ സ്നേഹം നമുക്ക് നിഷേധിക്കാൻ സാധ്യതയുള്ളതുപോലെ, വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുന്നതുപോലെ, ചില മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. രണ്ട് രീതിയിലാണ് ഇത് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഒന്നുകിൽ ദൈവത്തെ നേരിട്ട് സ്നേഹിക്കാതിരിക്കുക, ദൈവവുമായി ബന്ധമില്ലാതിരിക്കുക. മറ്റൊരു സാധ്യത, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കാതിരിക്കുക. ഈ രണ്ട് രീതിയിലായാലും ദൈവസ്നേഹം വേണ്ടെന്ന് വയ്ക്കാൻ നിഷേധിക്കാനുള്ളൊരു സാധ്യത മനുഷ്യനുണ്ട്. ജീവിതത്തിൽ വല്ലപ്പോഴും ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നതല്ല ഇവിടെ വിവക്ഷിക്കുന്നത്. മരണത്തിൻ്റെ അവസാന നിമിഷം വരെ പോലും ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ മരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം ജീവിതകാലം മുഴുവൻ ദൈവത്തെ വേണ്ടെന്ന് വെച്ച്, സഹോദരങ്ങളെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവവുമായ ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണെന്ന് നമുക്ക് പറയാം. മരണശേഷവും ഈ അവസ്ഥ അദ്ദേഹം തുടരും. അതാണ് നരകം. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നമ്മൾ കരുതുന്നത് പോലെ കെടാത്ത തീയും ചാകാത്ത പുഴുവൊന്നുമല്ല. ദൈവത്തിൻ്റെ സ്നേഹം
അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. ദൈവത്തെ ദർശിക്കാൻ സാധിക്കാത്തതാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം ആർക്കു വേണ്ടിയും നരകം സൃഷ്ടിച്ച് കാത്തിരിക്കുന്നില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിത്യശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: പാപികളെ ശിക്ഷിക്കാൻ വേണ്ടി തീക്കൂനയൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം, പാപികൾ വരുമ്പോൾ ആ തീക്കൂനയിലേക്ക് വലിച്ചെറിയുന്ന ക്രൂരനായൊരു ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ഒരു ചിന്തയാണത് സ്നേഹമുള്ളവരെ. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്ന, ആരോടും പക്ഷപാതം കാണിക്കാത്ത, എല്ലാവരോടും ഒരുപോലെ ഒഴുകപ്പെടുന്ന ഒന്നാണ് ദൈവസ്നേഹമെന്ന് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും ഒരുപോലെ നൽകുന്നവനാണ് ദൈവം. എന്നാൽ ഈ കൃപ, ഈ ദൈവസ്നേഹം വേണ്ടെന്ന് വയ്ക്കാൻ, നിഷേധാത്മക സമീപനം തുടരാൻ, ജീവിതകാലം മുഴുവൻ ആ സമീപനത്തിൽ വർത്തിക്കാൻ മനുഷ്യന് സാധിക്കും. നിർഭാഗ്യവശാൽ ചില മനുഷ്യരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരമുള്ള അവസ്ഥയ്ക്ക് നമുക്ക് നരകമെന്ന് വിളിക്കാം. മരണശേഷവും ആ ഒരവസ്ഥയിൽ അവർ തുടരും. നമ്മുടെ പ്രിയപ്പെട്ട കവി ഉള്ളൂരിൻ്റെ ഒരു പദ്യശകലം നമുക്കെല്ലാം സുപരിചിതമാണ്: നമുക്ക് നാമേ പണിവതുനാകും നരകവും അതുപോലെ. മനുഷ്യരായ നാമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗവും നരകവും ഒക്കെ പണിയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കുറവല്ല, മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ അഭാവമാണ് നരകം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കുറവല്ല, മനുഷ്യൻ്റെ സ്നേഹക്കുറവാണ് നരകം. നമ്മുടെ ജീവിതം വഴി നിത്യശിക്ഷയാണോ നിത്യരക്ഷയാണോ തിരഞ്ഞെടുക്കുന്നത് എന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കുന്ന വ്യക്തികളോടാണ് നമുക്ക് ഈ ഒരാശയം സമർത്ഥിക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യനെ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ചിലരെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞത്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, നന്മതിന്മകൾ വിവേചിച്ചറിയാനും തിരഞ്ഞെടുക്കാനും സാധിക്കുമെങ്കിൽ, പാപമെന്ന കാര്യമുണ്ട്. പാപമുണ്ടെങ്കിൽ ശിക്ഷയുണ്ട്. അത് ദൈവം ശിക്ഷിക്കുന്നതായി നാം മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയില്ലേ, ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുമെന്ന് എന്ന് പറയുന്നത് പോലെ, പാപത്തിൻ്റെ സൈഡ് ഇഫക്റ്റാണ് ശിക്ഷ. പാപത്തോടൊപ്പം ശിക്ഷയുമുണ്ട്. ചില പാപങ്ങൾ വഴി, ചില പ്രവൃത്തികൾ വഴി ജീവിതകാലം മുഴുവൻ ഈ ശിക്ഷയുടെ അനുഭവം പേറി ജീവിക്കുന്ന വ്യക്തികളാണ്. പാപമോചനം നേടാതെ, മാനസാന്തരപ്പെടാതെ, അനുതപിക്കാതെ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും ഒരിക്കൽ പോലും തിരിച്ചു വരാൻ സാധിക്കാതെ മരിക്കുന്ന മനുഷ്യരാണ്. ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥ തുടരുന്നത്, അതാണ് നരകം. വിശുദ്ധ ജോൺ ക്രിസോസ്തോമിൻ്റെ വാക്കുകൾ ചിന്തോദീപകമാണ്. അദ്ദേഹം പറഞ്ഞു, നരകം എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ട, നരകം ഒഴിവാക്കാനായി നമുക്ക് പരിശ്രമിക്കാം. കത്തോലിക്കാ സഭയിലെ പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞനായ തയ്യാർദ് ഷർദാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നരകമുണ്ടെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എളിമയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ, നരകത്തിൽ ആരും ഇല്ലാതിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, സഭയും ആഗ്രഹിക്കുന്നത്. രക്ഷയുടെ കൂദാശയാണ് സഭ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനയിലും സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. സഭ ചില മനുഷ്യർ സ്വർഗം പ്രാപിച്ചു, നിത്യരക്ഷ നേടി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണല്ലോ വിശുദ്ധ പദപ്രഖ്യാപനങ്ങൾ. എന്നാൽ സഭ ഒരിക്കലും ഏതെങ്കിലും വ്യക്തി നരകത്തിലാണെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല.
കാരണം സഭ രക്ഷയുടെ കൂടാശയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് സകല മനുഷ്യരെ നയിക്കുന്ന രക്ഷയുടെ കൂടാശ ഈ രക്ഷയുടെ അനുഭവം വിവിധ മാർഗ്ഗങ്ങളിലൂടെ മനുഷ്യവംശത്തിന് നൽകുന്ന രക്ഷയുടെ കൂടാശ സഭാംഗങ്ങളായ നമുക്ക് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കാം രക്ഷയുടെ അനുഭവം മറ്റു മനുഷ്യർക്ക് നൽകുന്ന രീതിയിൽ വ്യാപരിക്കാം ശിക്ഷാവധിക്കല്ല നിത്യരക്ഷയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ നമുക്ക് ജീവിക്കാം ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വർഗ്ഗം